ചെല്ലേ, അടുത്തെന്തൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന വെച്ചാ പ്ലാൻ ചെയ്യ്. നിങ്ങൾ എന്താ പറഞ്ഞത്? ഈ വീട്ടിൽ ഇനിയും രഹസ്യങ്ങളുണ്ട്. നിങ്ങളെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും, കണ്ടുപിടിക്കുന്നല്ലേ. ഇനിയും രഹസ്യമുണ്ടോ? പറ. ഞാൻ അന്നേ പറഞ്ഞതല്ലേ സുധേ, ഇതൊക്കെ വലിയ പ്രശ്നമാവുമെന്ന്. പ്രശ്നമായിട്ടില്ല വക്കീലെ, പ്രശ്നമാവും. അമ്മ പറഞ്ഞ കേട്ടില്ലേ, അവൾ അവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതിനാണെന്നേ. അവളുടെ വായിൽ നിന്നെ കേൾക്കണോന്ന്. ബാക്കി മോഹനെ അപ്പ പറയും. ഈ സുധാമണിയൊക്കെ കുറെ വേർക്കും വക്കീലെ. വക്കീലിനോട് പറഞ്ഞിട്ടില്ലേ ഈ സുധാമണി ചൂളിപ്പോണ കാഴ്ച മിസ്സായിട്ടുണ്ടെന്ന്. എന്നു കണ്ണ് നിറച്ച് കണ്ടോ. ഇതെത്ര നേരം അടച്ചിരിക്കുന്നെന്ന് അറിയണം. ആവണി കരയല്ലേ. എന്തായാലും അറിയാനുള്ളത് എല്ലാം അറിഞ്ഞു. ഇനി നീ ഈ റൂമിൽ കയറി അടച്ചിരുന്നത് എന്തുവാ കാര്യം? അല്ലെങ്കിൽ നീ എത്ര നേരം അടച്ചിരിക്കും ഇതിനകത്ത്? എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല ചേച്ചി. ആവണി, നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റുണ്ട്, അത് ശരിയല്ലേ. പക്ഷെ നീ അങ്ങനെ ചിന്തിക്കാനുണ്ടായ സാഹചര്യം അത് നമുക്ക് അമ്മയടുത്ത് പറയാം, അമ്മയ്ക്ക് ഇതിനെ മനസ്സിലാവും. ഇല്ലേച്ചി, എനിക്ക് അമ്മയുടെ മുന്നിൽ പോവാൻ പോലും പറ്റില്ല. കുറ്റബോധം കൊണ്ടാ നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നേ. അതൊന്നും നീ കാര്യമാക്കണ്ട. നിന്റെ വായിന്ന് മറുപടി കേൾക്കാനായിട്ട് കാത്തിരിക്കും അമ്മ. നീ തന്നെ അമ്മയടുത്ത് സംസാരിച്ചേ പറ്റുള്ളൂ. അമ്മ ഇപ്പൊ എന്റെ അടുത്ത് എന്താ പറഞ്ഞെന്നറിയാവോ? ഞാൻ നിനക്ക് ഇതിനെല്ലാം കൂട്ടു നിന്നു. നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു എന്നും എന്തുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തെന്നും നമുക്ക് അമ്മയടുത്ത് പറയാം, അമ്മയ്ക്ക് മനസ്സിലാവും. സത്യം അറിഞ്ഞ എല്ലാരും നിന്റെ കൂടെ നിൽക്കും. അങ്ങേരും അഞ്ചും എല്ലാം ഒരു അവസരം നോക്കിയിരുന്നതാ. അവരത് മാക്സിമം ഉപയോഗിക്കും. അവരെന്തു വേണോ ചെയ്യട്ടെ, അവരെ നമുക്ക് നോക്കണ്ട. നീ ഒന്ന് ആലോചിച്ചു നോക്കേ, സാധാരണ അമ്മായിമ്മമാരാണെങ്കിൽ ഇതെങ്ങാണോ അറിഞ്ഞാൽ വീട്ടിൽ നിന്ന് ആ നിമിഷം അടിച്ചിറക്കും. അറ്റ്ലീസ്റ്റ് അമ്മ നിന്റെ അടുത്ത് കാരണം ചോദിച്ചില്ലേ, വിശദീകരണം ചോദിച്ചോ ഇല്ലേ? അതങ്ങ് കൊടുത്താ മതി, അമ്മയ്ക്ക് മനസ്സിലാവും നിന്നെ. എന്റെ കൂടെ ഉണ്ടാവോ ചേച്ചി? ഞാൻ എന്തായാലും നിന്റെ കൂടെ ഉണ്ടല്ലോ. തൽക്കാലം അമ്മയുടെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. നീ വാ, നമുക്ക് അമ്മയടുത്ത് സംസാരിക്കാം. ബാ കൊച്ചേ. ആ, പുതിയ പ്ലാനും കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അന്ന് എന്താ നടന്നതെന്ന് ഞാൻ പറയാം. ഒരു വിസ്തരിച്ചുള്ള മറുപടിയൊന്നും എനിക്ക് വേണ്ട. എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം മാത്രം തന്നാ മതി. ആവണി ഫ്ലവേഴ്സ് 9-ാം വാർഷിക നിറവിൽ.